നമസ്കാരം, മലയാള എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ പൂർണ്ണമായി നിരോധിച്ച RBI നടപടി തെറ്റാണെന്ന് സുപ്രീംകോടതി വിധി വന്നതോടെയാണ് ക്രിപ്റ്റോ കറൻസി വീണ്ടും ചർച്ചയാകുന്നത്. ആൽഗോരിതത്തിൽ നിയന്ത്രിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഭൗതിക രൂപമില്ലാത്ത, ആരാലും നിയന്ത്രണമില്ലാത്ത ഗൂഢമായ കോഡ് ഭാഷയിലുള്ള പണമാണ് ക്രിപ്റ്റോ കറൻസി. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് നോക്കാം. 11 വർഷം മുമ്പ് സതോഷി നക്കോമോട്ടോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജാപ്പനീസ് പൗരനാണ് ക്രിപ്റ്റോ കറൻസി എന്ന ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2009 സതോഷിയാണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ സൃഷ്ടിച്ചത്. ഇത് ഒരു വ്യക്തിയല്ല, ഒരു ഗ്രൂപ്പാണ് ബിറ്റ്കോയിൻ സൃഷ്ടിച്ചതെന്നും പറയപ്പെടുന്നു. ലോകത്ത് ആദ്യമായി ആൽഗോരിതങ്ങളായി നിയന്ത്രിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്ന നാണയങ്ങളെ ഒറ്റ വാക്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കാം. ഭൗതിക രൂപമില്ലാത്ത, ആരുടെ നിയന്ത്രണമില്ലാത്ത ക്രിപ്റ്റോ കറൻസിയുടെ സിദ്ധാന്തവും വിനിമയവും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ്. വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും മാത്രം അറിയുന്ന നിഗൂഢമായ കോഡ് ഭാഷയിൽ വിർച്വൽ ലോകത്ത് മാത്രം സൃഷ്ടിക്കപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥമല്ലാത്ത നാണയമാണ് ക്രിപ്റ്റോ കറൻസി. ഇവ ഒരു രാജ്യത്തിൻ്റെയോ അന്താരാഷ്ട്ര ഏജൻസികളുടെയോ കേന്ദ്ര ബാങ്കിൻ്റെതോ അല്ല. അതിനാൽ ഒരു രാജ്യത്തെ സർക്കാരോ സ്ഥാപനങ്ങളോ ഇതിനെ ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യില്ല. ഇതിൻ്റെ മൂല്യം ഒന്നുകിൽ കുത്തനെ കൂടാം, അതുപോലെ കുറയുകയും ആവാം. ഒരു ബിറ്റ്കോയിൻ്റെ മൂല്യം 20,000 US ഡോളർ വരെ ആയിട്ടുണ്ട്. അതേസമയം അതുപോലെ അത് ഇടിഞ്ഞിട്ടുമുണ്ട്. അതിനാൽ ഇതൊരു ചൂതാട്ടമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ചിലപ്പോൾ വൻ നഷ്ടമുണ്ടാകും, ചിലപ്പോൾ വലിയ ലാഭം കിട്ടി കോടിപതിയാകാം. ക്രിപ്റ്റോ കറൻസിക്ക് മേൽ പുറത്തുനിന്നുള്ള ഒരു ഏജൻസിക്ക് നിയന്ത്രണമില്ല. ഇടപാടുകാർക്കാണ് ഇതിൻ്റെ മേൽ നിയന്ത്രണം. 2 തരത്തിൽ ബിറ്റ്കോയിൻ കൈമാറാം, അല്ലെങ്കിൽ സ്വന്തമാക്കാം. സങ്കീർണമായ ഗണിത ആൽഗോരിതങ്ങൾ തുറക്കുന്നത് വഴി സ്വന്തം പ്രയത്നത്തിന് പ്രതിഫലമായി ബിറ്റ്കോയിൻ കിട്ടും. ഇതിനെ വിളിക്കുന്നത് ബിറ്റ്കോയിൻ മൈനിങ് എന്നാണ്, അഥവാ ബിറ്റ്കോയിൻ ഖനനം. ബിറ്റ്കോയിൻ കയ്യിലുള്ള വ്യക്തിയിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണം കൊടുത്ത് വാങ്ങുന്നതാണ് മറ്റൊന്ന്. അദൃശ്യമായ ഈ നാണയം സൂക്ഷിക്കുന്നത് എവിടെയാണ്? അതിന് ഡിജിറ്റൽ വാലറ്റുകളുണ്ട്. അത്തരം സേവനം നൽകുന്ന നിരവധി കമ്പനികളുണ്ട് ഇന്റർനെറ്റ് ലോകത്ത്. 2018 ഏപ്രിലാണ് ക്രിപ്റ്റോ കറൻസികൾ നിരോധിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരവിറക്കിയത്. ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ബിറ്റ്കോയിനുകൾ പോലുള്ള കറൻസികൾ ഉപയോഗിക്കരുത്, ബാങ്കിന്റെ സേവനങ്ങൾക്കോ പണത്തിന് പകരമായി ഉപയോഗിക്കരുതെന്നും RBI നിർദ്ദേശിച്ചിരുന്നു. സ്വന്തമായി രൂപമില്ലാത്ത, പൂർണ്ണമായും ക്രിപ്റ്റോ രൂപത്തിൽ ഡിജിറ്റൽ അഥവാ വിർച്വൽ കറൻസിയായി വിനിമയം ചെയ്യപ്പെടുന്ന ക്രിപ്റ്റോ കറൻസികൾ രാജ്യത്തെ ധനസമ്പ്രദായത്തെ അട്ടിമറിക്കുമെന്ന് ഭയന്നാണ് ഇത് നിരോധിക്കാൻ RBI തീരുമാനിച്ചത്.